മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനും സോഷ്യൽ മീഡിയയിൽ സജീവവുമായ താരമാണ് ബാല. ഇന്ന് രാവിലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്നതായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ബാലയെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കരളിന് മാത്രമല്ല ഹൃദയവും തകരാറിലാണ് എന്നായിരുന്നു ബാലയുടെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ സൂരജ് പാലക്കാരൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. താരം ഇപ്പോൾ അബോധാവസ്ഥയിലാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും സൂരജ് പാലക്കാരൻ പറയുന്നു. അവസ്ഥ ഗുരുതരമായതിനെ തുടർന്നാണ് ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ ഹൃദയ സംബന്ധമായ അസുഖത്തിനാണ് താരത്തെ ചികിത്സിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ. താരം ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും സൂരജ് പാലക്കാരൻ പറയുന്നു. ബാലയുടെ സ്ഥിതി വളരെ മോശമാണ് എന്നും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം. തന്റെ മകളെ ഒന്ന് കാണണമെന്നും ബാല ആവശ്യപ്പെട്ടിരുന്നു എന്നും സൂരജ് പാലക്കാരൻ പറയുന്നു. ബാലയുടെ ഒപ്പമുള്ള ഒരു സുഹൃത്താണ് സൂരജ് പാലക്കാരനെ വിവരം അറിയിച്ചതെന്നും താനും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുമെന്നും സൂരജ് പാലക്കാരൻ പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിലായി ബാല ആവശ്യപ്പെട്ടത് തന്റെ മകളെ കാണണമെന്നായിരുന്നു. അമൃതയുമായുള്ള വേർപിരിയലിന് ശേഷം അവരുടെ മകൾ അമൃതയോടൊപ്പമാണ് ജീവിക്കുന്നത്. മുൻപും തന്റെ പല ലൈവുകളിലും ബാല ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. തന്റെ മകളെ കാണണമെന്നുള്ളത്, തന്റെ മകളോടൊപ്പം ജീവിക്കണമെന്നുള്ളതായിരുന്നു തന്റെ വലിയ ആഗ്രഹമെന്നായിരുന്നു ബാല പറഞ്ഞിരുന്നത്. ഈ അടുത്ത കാലത്ത് നടി മോളി കണ്ണമാലി ഉൾപ്പെടെ നിരവധി പേർക്ക് ചികിത്സയ്ക്കുൾപ്പെടെ ബാല സഹായം നൽകിയതിന്റെ വീഡിയോ വൈറലായിരുന്നു. ബാലയ്ക്ക് കുറച്ച് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ പ്രയാസം നേരിട്ടിരുന്നു എന്നും വിവരമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാലയുടെ രൂപമാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരാധകർ ഏറെ ചർച്ച ചെയ്തിരുന്നതാണ്. ബാലയുടെ ആരാധകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പ്രാർത്ഥന അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തങ്ങളുടെ പ്രിയപ്പെട്ട താരം ബാല ആരോഗ്യം വീണ്ടെടുത്ത് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് ഏവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്.